ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് എല്ലാ മീഡിയകളും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. പാകിസ്ഥാൻ നമ്മളുടെ അയൽ രാജ്യമാണെങ്കിലും ഇന്നത് ശത്രു രാജ്യം തന്നെയാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന പാരമ്പര്യമുള്ള ഇന്ത്യൻ മതേതരത്വം ഇത്തവണയും പാകിസ്ഥാന് തുണയായി. പാകിസ്ഥാന് മാത്രമല്ല, പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന തുർക്കിക്കും സിറിയയ്ക്കും അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ ഒരു കൈ കൊടുത്ത് സഹായിക്കാൻ എല്ലാ സാഹചര്യത്തിലും ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് ലഭിക്കുന്നത് അപ്പോഴെല്ലാം തിരിച്ചടിയാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലർക്കും എന്ത് തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്താലും നമുക്ക് തിരിച്ച് സമയത്തിന് ആ ഉപകാരം ലഭിക്കത്തുമില്ല. തിരിച്ച് ലഭിക്കുന്നതെല്ലാം കുറച്ച് പരാതികളും പരിഭവങ്ങളും മാത്രമായിരിക്കും. ആ ഉപകാരം ചെയ്തത് കാരണം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ചില ശത്രുക്കളെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യാം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയും ഇറാനും പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെ ഒരുമിച്ച് നിന്ന് ഇന്ത്യക്കെതിരെ നിന്ന് യുദ്ധം ചെയ്യില്ലെന്നോ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കില്ലെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഒരിക്കലും കാഫിറുകളെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ മണ്ണ് എല്ലാ മതങ്ങളെയും അതിൻ്റെതായിട്ടുള്ള പവിത്രതയോടുകൂടി ഉൾക്കൊള്ളുകയും എല്ലാത്തരം സംസ്കാരങ്ങളെയും പുൽകുകയും ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും മതമില്ലാത്തവർക്ക് അങ്ങനെ തുടരാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു മതേതര മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പെഷവാറിലും കറാച്ചിയിലും ഒക്കെ ഉണ്ടായ സ്ഫോടനങ്ങൾ നമ്മൾ കണ്ടവരാണ്. പള്ളിക്കകത്ത് പോലും ചാവേറിന്റെ രൂപത്തിൽ കയറുന്നത് പോലീസ് വേഷമിട്ട ആളുകളാണ്. നമസ്കരിക്കാൻ അള്ളാഹു അക്ബർ പറഞ്ഞ് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്ഫോടക വസ്തുക്കളുമായി നിൽക്കുന്ന ചാവേറിന്റെ മനസ്സിൽ എന്താണ്? ഞാൻ പൊട്ടിത്തെറിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയാൽ എന്നെ കാത്തിരിക്കുന്ന കള്ളിന്റെ പുഴയും സ്വർഗീയ സ്ത്രീകളായ 72 ഹൂറികളെയും ഒക്കെ സ്വപ്നം കണ്ട് തന്നെയല്ലേ ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്നത്? ഈ മുസ്ലിങ്ങളെ പൊട്ടിത്തെറിപ്പിച്ചാൽ ഇവർക്ക് സ്വർഗം ലഭിക്കുമോ? പൊട്ടുന്നതും പൊട്ടിത്തെറിക്കുന്നതും പൊട്ടിത്തെറിപ്പിക്കുന്നതും ഒക്കെയും വിശ്വാസികളെ തന്നെയല്ലേ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാനല്ലേ ഖുർആൻ പറഞ്ഞത്? മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളല്ലേ? അവർ ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരസ്പര ധാരണയിലും സഹവർത്തിത്വത്തിലും സഹകരണത്തിലും സ്നേഹത്തിലും പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് തന്നെയല്ലേ പ്രവാചകൻ പറഞ്ഞത്? ഒരിക്കലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് നേരെ ആയുധം ഉയർത്തരുതെന്നും അങ്ങനെ ഉയർത്തിയാൽ ഉയർത്തിയവനും ഉയർത്തപ്പെട്ടവനും നരകത്തിലാണ് എന്നും തന്നെയല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? രണ്ടുപേർ ആയുധമെടുത്ത് യുദ്ധം ചെയ്തു, ഒരു വിശ്വാസി കൊല ചെയ്യപ്പെട്ടു, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്, എന്താ എന്തുകൊണ്ടാണ് പ്രവാചകനെ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കൊല്ലപ്പെട്ടവൻ എന്തുകൊണ്ടാണ് നരകത്തിൽ പോകുന്നതെന്ന് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, കൊല്ലപ്പെട്ടവൻ ആയുധമെടുത്തത് അവനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിലാണ്. ഇവൻ ആയുധമെടുത്തത് കൊല്ലപ്പെട്ടവനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിലാണ്. അപ്പൊ രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോ പാകിസ്ഥാനിന്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോഴും പാകിസ്ഥാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ്. പെഷവാറില് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒന്നാം നിരയിലെ പോലീസ് വേഷത്തിലുള്ള ചാവേർ പൊട്ടിത്തെറിച്ചപ്പോൾ പാകിസ്ഥാനിലെ മന്ത്രി പോലും പറഞ്ഞത്, ഇന്ത്യയിൽ പോലും ആരാധനാ സമയത്ത് ഒരു സ്ഫോടനം നടക്കില്ല, അത്രയ്ക്കും മതേതരത്വത്തിന്റെ മണ്ണാണ് ഇന്ത്യ എന്നാണ്. എന്നാൽ ഇന്ന് പാകിസ്ഥാനിൽ മുഴങ്ങിക്കേൾക്കുന്ന മുദ്രാവാക്യം മോദി 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 എന്നാണ്. എന്തുകൊണ്ടാണ്? മോദിയുടെ നാട്ടിലെങ്ങാനും ജനിച്ചിരുന്നെങ്കിൽ സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാമായിരുന്നു. ഇത്തരം വിലക്കയറ്റവും ഇരുട്ടും സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും ഒന്നും കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന പാകിസ്ഥാനികൾ വർദ്ധിച്ചു വരുന്നു. ഇതൊരിക്കലും ഇന്ത്യയുടെ മഹത്വമാണ് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഒരു കോട്ടമാണത്. സ്വന്തം പ്രജകൾ പോലും രാജ്യവിരുദ്ധമായി ചിന്തിക്കാനും അത് പ്രഖ്യാപിക്കാനും തയ്യാറാകുന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാം, പാകിസ്ഥാനികൾ ജീവരക്ഷാർത്ഥം പ്രാണൻ പിടിച്ചു നിർത്താൻ വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായി പല രാജ്യങ്ങളിലേക്കും പല രൂപത്തിലും പല ഭാവത്തിലും അവർ ചേക്കേറും. കാരണം അവർക്ക് ജീവിക്കണം, അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന്റെ പാതയിലാണ്.
അങ്ങനെ അവർ ചേക്കേറി ആ രാജ്യങ്ങളൊക്കെ അവർ മുച്ചൂട് മുട്ടിപ്പിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും. ആദ്യം അവർക്ക് ജീവനൊന്ന് നിലനിന്ന് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് പരമ്പരകൾ തുടർത്തി കൊണ്ടുപോകാനും അംഗസംഖ്യകൾ വർദ്ധിപ്പിക്കാനും പിന്നീട് നമുക്കൊരു ഭരണം വേണമെന്നും പിന്നീട് ഇവരെയൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നും ഒക്കെ ഉള്ള ഒരു ചിന്താഗതി വരുന്നത് അതിനുശേഷമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങൾ പൊറുതുമുട്ടുകയാണ്. രൂക്ഷമായ വിലക്കയറ്റം ജനജീവിതം താളം തെറ്റിച്ചിരിക്കുന്നു. പാക് സർക്കാർ ആകട്ടെ IMF മുന്നിൽ കൈനീട്ടി രക്ഷയ്ക്കായി യാചിക്കുകയാണ്. ഈ ആരുടെ മുമ്പിൽ യാചിച്ചാലും ശരി, പാകിസ്ഥാനികളുടെ മനോഭാവം മാറുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഭിക്ഷയെടുക്കുന്നത്? നിങ്ങൾ യാചിക്കേണ്ടവരല്ല. ഒരു കയ്യിൽ ബോംബും മറുകയിൽ വാളുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനെന്നാണ് പറഞ്ഞത്. ഒരു കയ്യിൽ ഖുർആനും മറുകയിൽ ബോംബുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞ മന്ത്രിമാരുമുണ്ട്. അങ്ങനെ വാളാണോ ബോംബാണോ ഖുർആനാണോ എന്തെടുത്തിട്ടാണെങ്കിലും ശരി, ഇറങ്ങിത്തിരിക്കാൻ സന്നദ്ധമായി ഒരു സന്നാഹം ഉണ്ട് പാകിസ്ഥാനിൽ. അവരേതു വിധേനയും ഏത് സാഹചര്യത്തിലും ഒരു അക്രമം അഴിച്ചുവിടാതിരിക്കില്ല. കാരണം എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇനി അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല. കുറച്ച് അമുസ്ലിങ്ങളുടെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ അവർ തയ്യാറായി കഴിഞ്ഞു. മറ്റൊരു പതിപ്പായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ. ഈ സമയത്താണ് പാകിസ്ഥാനി യൂട്യൂബർ സന അംജദിന്റെ ഒരു വീഡിയോ വൈറലായത്. വേറൊന്നുമല്ല, ഈ വീഡിയോയിൽ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ ഒരു പാകിസ്ഥാനി യുവാവ് തുറന്നടിക്കുന്നത് കാണാവുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ ഭരിച്ചിരുന്നുവെങ്കിൽ തങ്ങൾക്ക് സാധനങ്ങൾ താങ്ങാവുന്ന വിലയ്ക്ക് വാങ്ങാൻ പറ്റിയേനെ എന്നാണ് യുവാവിന്റെ അഭിപ്രായം. ഇന്ത്യയിൽ അഭയം പ്രാപിച്ചാണെങ്കിലും വേണ്ടില്ല, പാകിസ്ഥാനിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടോളൂ എന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴങ്ങുന്നതിന്റെ കാരണമാണ് മുൻ മാധ്യമപ്രവർത്തകനായ സന അംജദ് ആളുകളോട് ചോദിച്ചത്. താൻ പാകിസ്ഥാനിൽ ജനിക്കാതിരുന്നുവെങ്കിൽ എന്നാണ് ആശിച്ചു പോകുന്നത് എന്നാണ് യുവാവിന്റെ മറുപടി. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾക്ക് തക്കാളി 20 രൂപയ്ക്കും ചിക്കൻ 150 രൂപയ്ക്കും പെട്രോൾ ലിറ്ററിന് 50 രൂപയ്ക്കും ഒക്കെ വാങ്ങാമായിരുന്നു. യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇസ്ലാമിക രാജ്യമായിട്ടും ഇവിടെ ഇസ്ലാം സ്ഥാപിക്കാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമെന്നും ഈ യുവാവ് പറയുകയും ചെയ്യുന്നു. മോദി നമ്മളെക്കാൾ വളരെ ഭേദമാണ്. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു. നമുക്ക് നരേന്ദ്രമോദി ഉണ്ടായിരുന്നുവെങ്കിൽ നവാസ് ഷെരീഫോ ബേനസീറോ വേണ്ടി വരുമായിരുന്നില്ല. നമുക്ക് വേണ്ടത് പ്രധാനമന്ത്രി മോദിയെയാണ്. അദ്ദേഹത്തിന് മാത്രമേ രാജ്യത്തെ അരാജക ശക്തികൾക്ക് കടിഞ്ഞാണിടാൻ കഴിയൂ. ഇന്ത്യ ഇപ്പോൾ ലോകത്തെ 5-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. അതേസമയം നമ്മൾ ലോകത്ത് ഒന്നുമല്ല താനും യുവാവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ മോദിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ തയ്യാറാണ്. മോദി മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു മോശം മനുഷ്യനല്ല. ഇന്ത്യക്കാർക്ക് തക്കാളിയും ചിക്കനും ഒക്കെ ന്യായമായ വിലയ്ക്ക് കിട്ടുന്നു. രാത്രി നിങ്ങൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു എങ്കിൽ നമ്മൾ ജനിച്ചുപോയ രാജ്യത്തെ കുറിച്ചോർത്ത് പരിതപിക്കുകയല്ലാതെ എന്തു ചെയ്യാം? മോദിയെ നമുക്ക് നൽകാൻ ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. മോദി നമ്മുടെ രാജ്യം ഭരിക്കട്ടെ. കണ്ണീരോടെ യുവാവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. പാകിസ്ഥാനിൽ ഇന്ത്യക്കാരുമായി താരതമ്യം ചെയ്യുന്ന എല്ലാം കാണുകയും കേൾക്കുകയും വിളിച്ച വിളിക്ക് ഉടനെ തന്നെ ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് അല്ലാഹു എന്നാണ് ഖുർആൻ പറയുന്നത്. വമൻ അല്ലല്ലു മിമ്മ യദഊ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂന എന്ന് സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പരലോകം വരെ, ഖിയാമത്ത് നാൾ വരെ, ലോകം അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. പക്ഷേ മസ്തജാബൂലക്കും, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കൂ, നിങ്ങൾ വായടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നവനാണ്, തരുന്നവനാണ് പടച്ചോന്ന്. ശരി, ഒരുപക്ഷെ മോദിയെ ഇന്ത്യയിൽ നിന്നും അടർത്തിയെടുത്ത് പാകിസ്ഥാന് കൊടുത്തെന്നും വരും. പക്ഷെ എന്നാലും ഷഹബാസ് ഷെരീഫിനെ നമുക്ക് വേണ്ട. മോദിയെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ആ രാജ്യം സമ്പൽ സമൃദ്ധിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ. പിന്നെ അള്ളാഹുവിന്റെ രാജ്യമല്ലേ പാകിസ്ഥാൻ? അള്ളാഹുവിന് വേണ്ടി മുറിച്ചു കൊണ്ടുപോയ രാജ്യമല്ലേ പാകിസ്ഥാൻ? അള്ളാഹുവിന് വേണ്ടി പൊട്ടുകയും പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യമല്ലേ പാകിസ്ഥാൻ? ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങളെ നാടുകടത്തണമെന്നും കൊല്ലണമെന്നും പറഞ്ഞ അള്ളാഹുവിന്റെ അതേ കൽപ്പനകൾ നിറവേറ്റി ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതിൽ വിജയിച്ചവരല്ലേ പാകിസ്ഥാൻ? തീർച്ചയായിട്ടും അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. അവസാനിപ്പിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാനോ കഴിയില്ല എന്നും. പിന്നെ ആ യുവാവിന്റെ വാക്കുകൾ വിശപ്പിന്റെ വേദനയിൽ നിന്നുരുത്തിരിഞ്ഞ വാക്കുകളാണ്. ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ ജനിക്കാനും മോദിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നു എന്ന യുവാവ് പറഞ്ഞത്. ഇനി ആ യുവാവിന്റെ കാര്യം എന്താകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട്, അതിനിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന പാകിസ്ഥാനിൽ പുതിയ ചെലവ് ചുരുക്കൽ നടപടി ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആർഭാട ജീവിതത്തിന് തടയിട്ടാണ് പുതിയ പ്രഖ്യാപനവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നമുക്ക് ഈ അവസ്ഥയെ ഒന്നും അഭിനന്ദിക്കാനും പറ്റില്ല. എന്നാൽ അയ്യോ, മോദിയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയാനും പറ്റില്ല. കാരണം ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന അതേ അവസ്ഥയാണ് കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിൽ നേരിടാൻ പോകുന്നത് മാർച്ച് 31 ശേഷം. നമുക്ക് കണ്ടറിയാം. നന്ദി.